നാല് തരത്തിലുള്ള അമ്മമാർ അഥവാ അമ്മായി അമ്മമാർ ഇതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഭാവമാണ് അമ്മ എന്ന ഭാവം അല്ലെ ഇത് കഴിഞ്ഞ് ഈ അമ്മ എന്ന ഭാവത്തിൽ നിന്ന് അമ്മായി അമ്മ എന്ന ഭാവത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കണ്ണിലൂടെ നമ്മൾ നമ്മളെ നോക്കുമ്പോൾ ബി ആർ പെർഫെക്റ്റ് പക്ഷേ കയറി വരുന്ന ഒരു മകനാണെങ്കിലും മകളാണെങ്കിലും ഞാൻ ഉദ്ദേശിച്ച മരുമകൻ ഓർ മരുമകൾ അവരുടെ കണ്ണില് എപ്പോഴും ഞാൻ ഈ പറയുന്ന നാല് തരത്തിലുള്ള അമ്മമാർക്ക് എപ്പോഴും ഒരു ഇമ്പർഫെക്ഷൻ കാണും ഇതിൽ പലതും അച്ഛന്മാരുമാണ് പക്ഷെ അച്ഛന്മാരെ കാട്ടിൽ കൂടുതൽ ഒരു പടി മുകളിൽ ചെറുതായിട്ടെങ്കിലും ഒന്ന് പ്രോബ്ലമാറ്റിക് ആയിട്ട് നിൽക്കുന്ന പല വീടുകളിലും മദറിൻ ലോസ് ആണ് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് വരുന്ന കേസുകളിൽ ഇപ്പൊ എന്തെന്നറിയാമോ എൻ്റെ പാ എന്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് പാരന്റിങ്ങും കൗൺസിലിങ്ങും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഈ കാര്യം പറയാൻ വരുന്ന പല അമ്മമാരും പൊട്ടിക്കറിഞ്ഞിട്ട് ഈ വീടുകളുടെ പ്രോബ്ലംസ് പറയാറുണ്ട് കാര്യം ഒരു മുപ്പത് ശതമാനം വീടുകളിൽ മാത്രമേ അച്ഛനും അമ്മയും കുട്ടിയും മാത്രമായിട്ട് നിൽക്കുന്നുള്ളൂ ബാക്കി എഴുപത് ശതമാനം വീടുകളിലും മദർ ഇൻ ലോസ് അല്ലെങ്കിൽ ഫാദർ ഇൻ ലോസിന്റെ ഒപ്പമാണ് ഇവർ താമസിക്കുന്നത് അപ്പൊ നിങ്ങൾ അറിയണം നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണോ നിങ്ങളെന്ന് എന്ന് ഒരു സെക്കൻഡെങ്കിലും ഒന്ന് ചിന്തിച്ച് ഒരു പത്ത് ശതമാനം നിങ്ങൾക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു കാര്യമാണ് കാര്യം ഓരോ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളർച്ചയിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന കാര്യമാണ് അപ്പൊ നമുക്കൊന്ന് പോവാം നാല് തരത്തിലുള്ള അമ്മമാരുടെ ആദ്യത്തെ കൈറ്റ് ഇസ് എന്റേതെന്ന് മാത്രം എന്ന് വിചാരിക്കുന്ന കാറ്റഗറിയിലുള്ള അമ്മമാർ എന്താന്ന് പറയട്ടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇപ്പം നമ്മൾ നമ്മുടെ മാത്രമെന്ന് കരുതി കൈ വളരുന്നുണ്ടോ ഗാലി വളരുന്നുണ്ടോ എന്നൊക്കെ നോക്കി 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 ഓരോരോ സ്റ്റെപ്പില് നമ്മൾ നമ്മുടെ ആൺകുട്ടികളെ ആൺകുട്ടികളെ പ്രത്യേകിച്ച് അമ്മമാർക്ക് ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക സ്നേഹമാണ് അങ്ങനെ വളർത്തി 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 ഒരു പൊസിഷനിൽ എത്തി ഒരാളെ അദ്ദേഹം സ്നേഹിക്കുന്നു കല്യാണം കഴിക്കുന്നു അങ്ങനെ ആദ്യമായിട്ട് വേറൊരു അതിഥി അതായത് വേറൊരു ഒരു പുതിയ ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് കയറി വരികയാണ് അപ്പൊ ഈ ഒരു കാര്യത്തിൽ ആദ്യത്തെ ഒരു ഒരാഴ്ച അമ്മയ്ക്ക് നോ പ്രോബ്ലം പക്ഷെ പിന്നെ 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 ഈ അമ്മയ്ക്ക് എന്തിനാണ് എൻ്റെ മകൻ കൂടുതൽ സമയം മരുമകളോട് സ്പെൻഡ് ചെയ്യുന്നത് എന്റെ അല്ലേ ഞാനല്ലേ അവനെ ഇത്രയും നാൾ വളർത്തിയത് ഞാനല്ലേ അവനെ നോക്കേണ്ടത് ഇങ്ങനെ ചിന്തിക്കുന്ന അമ്മവൻ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ വളരെ ആപ്റ്റായ റൈറ്റ് ആയ ഒരു കാര്യമാണ് നിങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ വേറെ ആർക്കും ഈ ഒരു ഭൂമിയിൽ ആ മകനിലുള്ള ഒരു അവകാശമുള്ളൂ സത്യം പക്ഷേ ആ മകന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് അവനൊരു മകൻ മാത്രമല്ല ഒരു ഹസ്ബൻഡാണ് ഒരു കുഞ്ഞിൻ്റെ അച്ഛനാണ് അപ്പം ആൾക്കും പല പല ഭാവങ്ങളാണ് മനസ്സിലായോ അപ്പൊ ആ ഭാവം ഉൾക്കൊണ്ട് വേണ്ട ഒരു ഡിസ്റ്റൻസ് ഒരു ഫ്രീഡം കൊടുക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾക്ക് മനസ്സിലായി എന്റെ മാത്രമല്ല ആ വരുന്ന കുട്ടിയുടെയും കൂടാണ് അല്ലെങ്കിൽ ആ അച്ഛൻ മകൻ അങ്ങനെ പല 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 ഭാവമാണ് ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക അനാവശ്യമായ കാര്യത്തിൽ അവരുടെ ഇടപെടാതെ വേണ്ട ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കാനുള്ള ഒരു ബ്രോഡ് മൈൻഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്ടിലേക്ക് നമ്മൾ ഇന്ന് മുതൽ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റെപ്പ് എടുത്താൽ ലൈഫിൽ ഒരു പരിധി വരെ ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് തന്നെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അമ്മ്മായി അമ്മ എന്നറിയും ഓക്കെ നമ്പർ ടു പക്വതിയില്ലാത്ത കുട്ടിയാണ് എന്നുള്ളൊരു ഫീലിംഗ് മകനെ പറ്റി വരിക ഇങ്ങനത്തെ അച്ഛന്മാരും അമ്മമാരും അതായത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് വരെ എല്ലാ കാര്യത്തിലും നമ്മൾ ഡിപ്പെൻഡന്റ് ആക്കുന്ന ഒരു പ്രവണതയുണ്ട് അതായത് എല്ലാ കാര്യത്തിലും ഫിനാൻഷ്യൽ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ജോലി ചെയ്യുന്ന സംഭവത്തിലാണെങ്കിലും ഡ്രസ്സ് എടുക്കുന്ന സംഭവത്തിലാണെങ്കിലും ഈവൻ എന്തിനു പറയുന്നു കൊച്ചു കൊച്ചു സേവിങ്സ് സ്വതമായിട്ടുള്ള ഒരു ജോലി കിട്ടിയാലും എന്റെ സേവിങ്സ് പോലും നമ്മൾ തന്നെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കാര്യം നമ്മുടെ കണ്ടിൽ എന്നും മകൻ കുഞ്ഞാണ് ഇരുപത്തഞ്ച് വയസ്സായി കഴിഞ്ഞാലും ഇരുപത്തി ആറ് വയസ്സായി കഴിഞ്ഞാലും ആളെ ഒരു വേറൊരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും എല്ലാം അവൻ നമ്മുടെ കണ്ണിൽ കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി ഒന്നും അവനില്ല പക്വതയില്ല ഞാൻ തന്നെ വേണം എല്ലാത്തിനും ഒരു ലീഡ് എടുക്കാൻ എന്ന് വിചാരിച്ച് ഈ വരുന്ന മരുമകളുടെ ആണെങ്കിലും ഫിനാൻഷ്യൽ കാര്യങ്ങളാണെങ്കിലും എന്തിനേറെ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിലും പോലും അത് നമ്മുടെ ഒരു ഒരു പരിധിയിൽ നിർത്തി കൺട്രോളിങ് മുഴുവൻ അമ്മയുടെയും അച്ഛൻ്റെയും സൈഡിൽ വെക്കുന്ന ഒരു കാറ്റഗറി ഞെട്ടിപ്പോകുന്ന സംഭവങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഞാൻ ഒരു രണ്ട് ഒരു മൂന്ന് ദിവസം മുമ്പ് ഞാൻ കേട്ടത് കാര്യം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സ്വന്തമായിട്ട് വീട്ടിലെ ഒരു കാര്യം ഒരു സംഭവം പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഭവം വൈഫിന് മേടിച്ചു കൊടുക്കാൻ പോലും ഉള്ള ഒരു കെപ്പാസിറ്റി ഇദ്ദേഹത്തിനില്ല കാര്യം ഹിസ് ഇൻ ലോസ് ടൂട്ടലി ഡിപ്പെട്ടിയോ ഡെഫിനറ്റ്ലി അവർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന അവരുടെ ഇൻഡിപെൻഡൻസ് ആണ് അവരുടെ ഫ്രീഡം ആണ് എവിടെ പോകുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോയിട്ട് വരുന്നത് എത്ര രൂപ ഇന്ന് ചെലവാക്കി അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും ഗോൾഡ് ഇടുന്നത് എന്തിനാണ് ഈ ഡ്രസ് ഇടുന്നത് ഇതൊന്നും നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല ദേ നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ് ദം അത്രയും പ്രായമായില്ലേ സ്വന്തമായിട്ടല്ലേ ജോലിക്ക് പോകുന്നത് സ്വന്തമായിട്ടല്ലേ അവൻ അല്ലെങ്കിൽ അവൾ ആ കുടുംബത്തെ നോക്കേണ്ടത് എന്നുള്ളൊരു ദ ദ വേഴ്സ് പാർട്ട് ഓഫ് ഇറ്റ്സ് ഞാനാണെങ്കിൽ ഒരു അഞ്ച് ദിവസം മുമ്പ് ഒരു അമ്മയെ ചെയ്തു അപ്പം നമ്മൾ പറയുമ്പോൾ അത് തെറ്റാണ് എന്ന് ഒരു പക്ഷെ അവരുടെ കണ്ണിൽ എന്താണ് ഓ പത്ത് മുപ്പത്തിയേഴ് വയസ്സുള്ള നീ എന്തിനാ എന്നെ ഉപദേശിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവർ എന്റെ മോളുടെ പ്രായം പോലും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ ഞാൻ കുറെ നേരം എടുത്താണ് ആ അമ്മയെടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവസാനം ഞാൻ ഇന്നലെ ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ പല തരത്തിലും കുറെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് എന്നിൽ ഒത്തിരി ഡിപ്പെൻ്റ് ആണ് ഇപ്പം അമ്മ പക്ഷേ കുറച്ച് കുറച്ച് കൊച്ചു അഡ്വൈസ് മൂലം ആ ഫാമിലിയിൽ ഇച്ചിരി ഒരു പീസ് ഈശ്വരകാരനെയും കൊണ്ട് കൊണ്ടുവരാൻ സാധിച്ചു ഈ അമ്മയുടെ ഇഷ്യൂ ഇതായിരുന്നു കാര്യം ഓവറായിട്ട് പൈസ കാര്യത്തിലും ഗോൾഡിന്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും വരുന്ന ആ കുട്ടിയുടെയും മകന്റെയും കാര്യത്തിൽ ഇൻവോൾവ് ആവുക നമ്മൾ ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് വാത്സല്യത്തിന്റെ പുറത്താണ് പക്ഷെ ഇവിടെ സാന്റ്വിച്ച്ഡ് ആവുന്നത് പലപ്പോഴും ഹസ്ബൻഡ്സ് ആണ് കാര്യം വൈഫിന്റെ ഇതും കേൾക്കണം അമ്മയുടെ ഇത് കേൾക്കണം ഒന്നും ഒന്നും പറ്റാത്ത രണ്ടുപേരെയും വേണം മനസ്സിലായി നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൊച്ചുമക്കളുടെ കാര്യത്തിൽ ഓവർ ഇൻവോൾവ് ആവുക അതായത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഭാവമാണ് നമുക്ക് അമ്മ എന്ന ഭാവം പക്ഷെ ഒരു കൊച്ചുമകളിലേക്ക് നമ്മൾ ആ ഒരു കാറ്റഗറിയിലേക്ക് കയറി വരുമ്പം അവിടെ അമ്മ എന്ന ഭാവത്തിൽ പലതും ഉണ്ട് ദേഷ്യം വരും അടിക്കും അല്ലെങ്കിൽ സ്നേഹിക്കും എല്ലാം കൂടെ ഉള്ള ഒരു മിക്സ്ചറാണ് എന്നാൽ അമ്മ അല്ലെങ്കിൽ അമ്മുമ്മ എന്നുള്ള ഒരു ഭാവത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ വാത്സല്യം മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ കെയർ ആണ് ലവ് ആണ് കമ്പാഷൻ ആണ് അപ്പം കുഞ്ഞു മക്കളെ അങ്ങനെ അത്രയോ നാളിന് ശേഷം കുഞ്ഞുമാവ നമ്മുടെ ഫാമിലിയിലേക്ക് വരുമ്പോൾ കുഞ്ഞിനെ എടുത്ത് താലോലിച്ച് വളർത്തുന്ന ആ ഒരു രീതിയിൽ നിന്ന് ഒരു ഡിസിപ്ലിനിലേക്ക് ഈ മരുമകൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ കുഞ്ഞ് കറക്റ്റായിട്ട് കഴിക്കുന്നില്ല ആ കുഞ്ഞു ചോക്ലേറ്റ് കഴിക്കരുത് അല്ലെങ്കിൽ കുഞ്ഞ് കറക്റ്റായിട്ട് കിടന്നുറങ്ങണം ഇങ്ങനൊക്കെ പറയുമ്പം അത് വീട്ടിലുള്ള അപ്പൂമ്മമാർക്കും അമ്മുമ്മമാർക്കും ഇഷ്ടപ്പെടത്തില്ല അവരെന്ത് ചെയ്യും അവർ കുഞ്ഞിൻ്റെ സൈഡ് വല്ലാണ്ട് നിൽക്കും അപ്പൊ കുഞ്ഞിന് കയറും കുഞ്ഞു ദേഷ്യം കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റ് ചെയ്യുമ്പം ഒരാളിപ്പോ ഞാൻ എന്റെ ഈ എൻ്റെ വീട്ടിലെ കാര്യം തന്നെ പറയാം ഇവിടെ ഈശ്വര കാരനെയും കൊണ്ട് ഗിരീഷൻ നമ്മൾ ഞാൻ ആദ്യമേ അമ്മ പറഞ്ഞ് മനസ്സിലാക്കിയമ്മ എന്തെങ്കിലും ഒരു തെറ്റി പച്ചുകൂടെ വഴക്കിടുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അമ്മ അതിനകത്ത് പറയരുത് പക്ഷെ അത് കൊണ്ട് നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് നമ്മൾ ആ ഒരു വഴക്ക് പറയുന്നതിന് കാട്ടിന് മുകളിലുള്ള ഒരു സ്വരത്തിൽ കുഞ്ഞിനെ സൈഡ് പിടിക്കാൻ ഒരാൾ വീട്ടിലുള്ളപ്പോൾ ആ കുഞ്ഞ് വഷളായിട്ട് പോവുകയുള്ളൂ കുഞ്ഞു ഒരിക്കലും ഒരു നല്ല ബിഹേവിയറിലേക്ക് ടേൺഡായി വരാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു അമ്മുമേ അപ്പൂപ്പനോ ആണെങ്കിൽ ഒരു സെക്കൻഡ് അമ്മയുടെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിക്കുക നമ്മൾ നമ്മൾ നമ്മളച്ഛനായിരുന്നപ്പോ ഇതിനെക്കാട്ടിൽ ഡിസിപ്ലിൻഡ് ആയിരുന്നു നമ്മൾ പക്ഷെ ഈ ഒരു ഭാവത്തിൽ നിന്ന് മാറി അമ്മൂമ്മ അപ്പൻ ഭാവത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല നമുക്ക് ദേഷ്യം എന്നുള്ളൊരു കാര്യം കുഞ്ഞിൻ്റെ അടുത്ത് കുറവാണ് നമുക്ക് കമ്പാഷൻ അല്ലെങ്കിൽ ലവ് ആണ് കൂടുതൽ അത് പാടില്ല കുഞ്ഞ് എല്ലാ തരത്തിലും കൊച്ചു 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 ഡിസിപ്ലിൻ കുഞ്ഞിന്റെ അച്ഛനോ അമ്മയോ വെക്കുന്നത് കുഞ്ഞിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കാം മനസ്സിലാക്കി അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ചോക്ലേറ്റ് ഓവർ കഴിക്കരുത് അല്ലെങ്കിൽ രാത്രി കുറേ സമയം ഇരിക്കരുത് ടി വി കാണരുത് ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോരോ റൂൾ വെക്കും അതിനെന്താ ടി വി ഇപ്പൊ എന്താ അവൻ കണ്ട കണ്ടോട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ കുഞ്ഞ ആ കണ്ടോ എൻ്റെ സൈഡ് പിടിക്കാൻ അപ്പൊ പെരു ഒ ഉണ്ടെന്നുള്ള ഒരു ഫീലിംഗ് വരും അവന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവന്റെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഈ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കാം ഓക്കെ ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു കോട്ടുണ്ട് നമ്മൾ എത്രമാത്രം ബഹുമാനവും സ്നേഹവും അങ്ങോട്ട് കൊടുക്കുന്നു അത്രയും സ്നേഹവും ബഹുമാനവും നമുക്ക് തിരിച്ചു കിട്ടും നിങ്ങൾക്ക് ഒരു സെക്കൻഡെങ്കിലും ഇത് ഞാൻ ഈ പറയുന്നത് ഒരു സെൽഫ് അവയർനെസ് വന്ന് വീട്ടിലുള്ള ആളെ ഒന്ന് കൺസിഡർ ചെയ്യാനുള്ള ഒരു മനസ്സ് വന്നാൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ് സോ ടേക്ക് ബൈ ഹ് എ ബ്യൂട്ടിഫുൾ ടു